മൂന്നാംവഴി വീക്കെൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിവേദ്യ. ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകളിലേക്ക്. മൾട്ടി സ്റ്റേറ്റ് സഹകരണ അർബൻ ബാങ്കുകൾക്ക് കേരളത്തിൽ പ്രവർത്തിക്കുന്നതിന് ഇനി മുതൽ സംസ്ഥാന സർക്കാരിന്റെ അനുമതി വേണ്ടതില്ല. റിസർവ് ബാങ്കിന്റെ പുതിയ നയം അനുസരിച്ച് മുൻകൂർ അനുമതിയില്ലാതെ തന്നെ അർബൻ ബാങ്കുകൾക്ക് ശാഖ തുടങ്ങാനാകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അർബൻ ബാങ്കുകൾക്കുള്ള പ്രവർത്തന പരിധി ഇതോടെ ഇല്ലാതെയായി. സാരസ്വത് പോലുള്ള വൻകിട അർബൻ ബാങ്കുകൾക്ക് കേരളത്തിൽ ശാഖ തുടങ്ങുന്നതിന് ഇനി തടസ്സമുണ്ടാകില്ല. വായ്പയെടുക്കുന്നവരുടെ വസ്തു സംബന്ധിച്ച യഥാർത്ഥ രേഖകൾ നഷ്ടപ്പെട്ടാൽ ഇനി മുതൽ ബാങ്കുകൾക്ക് പിഴയും വായ്പക്കാരന് നഷ്ടപരിഹാരവും നൽകേണ്ടി വരും. റിസർവ് ബാങ്ക് കഴിഞ്ഞ കൊല്ലം മെയ്യിൽ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ ശുപാർശകളിലാണ് ഈ നഷ്ടപരിഹാരവും പിഴയും നിർദ്ദേശിക്കുന്നത്. ബാങ്കുകളിലും മറ്റു വായ്പാ സ്ഥാപനങ്ങളിലുമുള്ള ഉപഭോക്തൃ സേവനങ്ങളെക്കുറിച്ചു പരിശോധിക്കാനാണ് ഉന്നതതല സമിതിയെ നിയോഗിച്ചത്. സഹകരണ സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് FSSI മാതൃകയിൽ ഏകീകൃത ബ്രാൻഡ് കൊണ്ടുവരാനുള്ള സഹകരണ വകുപ്പിന്റെ നടപടികൾ അപ്രസക്തമാകുന്നു. കോപ് കേരള എന്ന പേരിലാണ് ഈ ഉൽപ്പന്നങ്ങൾ സഹകരണ വകുപ്പിന്റെ ഗുണമേന്മ മുദ്രയോടെ വിപണിയിലിറക്കാൻ തീരുമാനിച്ചത്. രണ്ട് വർഷമായി ഇതിനുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിലും വളരെ കുറച്ച് ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഇതിന്റെ ഭാഗമായത്. ഈ ഘട്ടത്തിലാണ് കേരളത്തിന്റെ തനത് ഉൽപ്പന്നങ്ങൾ കേരള ബ്രാൻഡ് എന്ന പേരിൽ പുറത്തിറക്കാൻ സർക്കാർ തീരുമാനിച്ചത്. കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനം ഏകീകരിക്കാനും ഇത്തരം സംഘങ്ങൾക്ക് കൂടുതൽ പ്രവർത്തനം ഏറ്റെടുക്കുന്നതിനുമായി കേന്ദ്രം നടപ്പാക്കുന്ന മോഡൽ ബൈലോ 18 സംസ്ഥാനങ്ങൾ അംഗീകരിച്ചു. കേരളം ഉൾപ്പെടെയുള്ള 10 സംസ്ഥാനങ്ങൾ ഇതുവരെ നിലപാട് അറിയിച്ചിട്ടില്ല. ജൂൺ അവസാനത്തോടെ തീരുമാനം അറിയിക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിന് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, വർക്ക് ഓൺ ഹാൻഡ് സർട്ടിഫിക്കറ്റ് എന്നിവ നൽകാതെ കരാർ ഏറ്റെടുക്കാൻ സർക്കാർ അനുമതി. സംഘം ഭരണസമിതി തീരുമാനം അംഗീകരിച്ച് കോഴിക്കോട് ജോയിന്റ് രജിസ്ട്രാറുടെ അപേക്ഷയും സഹകരണ സംഘം രജിസ്ട്രാറുടെ ശുപാർശയും അനുസരിച്ചാണ് സർക്കാർ ഉത്തരവിറക്കിയത്. സഹകരണ നിയമ ഭേദഗതി അംഗീകരിക്കാത്ത ഗവർണറുടെ നടപടി മിൽമയുടെ ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ സർക്കാരിന് തിരിച്ചടിയായി. അഡ്മിനിസ്ട്രേറ്റർമാർക്ക് വോട്ടവകാശം നൽകിയാണ് മിൽമ മേഖലാ യൂണിയന്റെ തിരഞ്ഞെടുപ്പ് നടന്നത്. ഇത് ഹൈക്കോടതി വിലക്കി. ഇതോടെ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ഭരണം UDFന് ലഭിക്കും. മലബാർ മേഖല UDFന്റെയും എറണാകുളം മേഖല LDFന്റെയും ഭരണ നിയന്ത്രണത്തിലാണ്. തിരുവനന്തപുരം മേഖല കൂടി UDFന് ലഭിക്കുന്നതോടെ ഫെഡറേഷൻ ഭരണവും അവർക്ക് ലഭിക്കും. പ്രാഥമിക കാർഷിക ഗ്രാമവികസന ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുന്നവർക്ക് റിസ്ക് ഫണ്ട് ആനുകൂല്യം നൽകാൻ ചട്ടത്തിൽ ഇളവനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി. സഹകരണ വികസന ക്ഷേമനിധി ബോർഡിന്റെ തീരുമാനം സർക്കാരിന് ശുപാർശയായി നൽകിയിരുന്നു. ഇതനുസരിച്ചാണ് സർക്കാർ ഉത്തരവിറക്കിയത്. ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. മിസ്റ്റിക് മൗണ്ടൻസ് വാട്ടേഴ്സ് ഡീപ് ചാൻസ് ഓഫ് വിസ്ഡം under nature's creek, realm of wonder, beauty and grace. Nature's ways never cease to amaze, shades of green, diverse sensory. Whispering breezes, lingering long. What ecstasy more unceasing, for we breathe in nature and its healing space. This magical glow of eternity in awe, an angelic shore, forevermore. Sapta Resort and Spa, Vayanad, Kerala. An initiative by Ladder. സംസ്ഥാനത്തെ ക്ഷീരമേഖലയുടെ വികസനവും ക്ഷീരോൽപാദന വർധനയും ലക്ഷ്യമിട്ട് ഉത്തർപ്രദേശ് സർക്കാരിന് നന്ദ്ബാബ ക്ഷീര ദൗത്യം എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഗ്രാമങ്ങളിൽ ക്ഷീരോൽപാദക സഹകരണ സംഘങ്ങളുടെ പാലുൽപാദനങ്ങൾക്ക് തങ്ങളുടെ പാൽ മിതമായ വിലയ്ക്ക് വിൽക്കാനുള്ള ഈ പദ്ധതിക്ക് 1000 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്.
കെഎസ്ആർടിസി പെൻഷൻ നൽകുന്നതിന് സഹകരണ ബാങ്കുകളിൽ നിന്ന് സ്വീകരിക്കുന്ന ഫണ്ടിന് നൽകുന്ന പലിശയിൽ തീരുമാനമായില്ല. നിലവിലെ പലിശ നിരക്കിൽ മാറ്റം വരുത്തണമെന്ന സഹകരണ സംഘങ്ങളുടെ ആവശ്യം അംഗീകരിക്കാൻ ധനവകുപ്പ് തയ്യാറാകാത്തതാണ് കാരണം. 8.5% കൂടുതൽ പലിശ നൽകണമെന്നാണ് സഹകരണ സംഘങ്ങളുടെ ആവശ്യം. ഇത് അംഗീകരിക്കാത്തതിനാൽ പെൻഷൻ ഫണ്ട് സഹകരണ ബാങ്കുകളിൽ നിന്ന് സ്വീകരിക്കുന്നത് മുടങ്ങിയിരിക്കുകയാണ്. ബാങ്കിംഗ് നിയന്ത്രണ നിയമം ലംഘിക്കുന്ന സഹകരണ ബാങ്കുകൾക്കെതിരെ പിഴശിക്ഷ ചുമത്തുന്ന റിസർവ് ബാങ്കിന്റെ നടപടി തുടരുന്നു. ഏറ്റവും ഒടുവിൽ ശിക്ഷിക്കപ്പെട്ട ബാങ്കുകളിൽ ബീഹാർ സംസ്ഥാന സഹകരണ ബാങ്കും തെലങ്കാന സംസ്ഥാന സഹകരണ ബാങ്കും ഉൾപ്പെടും. ബീഹാർ ബാങ്കിന് 60.2 ലക്ഷം രൂപയാണ് പിഴ ചുമത്തിയത്. ശാഖ തുടങ്ങാൻ അനുമതി നിഷേധിച്ച കോഴിക്കോട് ജോയിന്റ് രജിസ്ട്രാറുടെ നടപടി സർക്കാരിന് മുമ്പിൽ ചോദ്യം ചെയ്ത് അനുകൂല ഉത്തരവ് നേടി ചക്കിട്ടപ്പാറ വനിതാ സഹകരണ സംഘം. ഒരു പ്രദേശത്തിന്റെ പൊതു ആവശ്യം പരിഗണിക്കുമ്പോൾ സംഘത്തിന്റെ അപേക്ഷ അംഗീകരിക്കുന്നതിന് തടസ്സമില്ലെന്നായിരുന്നു സർക്കാരിന്റെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ശാഖ തുടങ്ങാൻ ചക്കിട്ടപ്പാറ വനിതാ സംഘത്തിന് അനുമതി നൽകി സർക്കാർ ഉത്തരവിറക്കി. തമിഴ്നാട്ടിൽ ഗുജറാത്തിലെ അമൂൽ മാതൃകയിലുള്ള സഹകരണ ക്ഷീരോത്പാദക ഫെഡറേഷൻ വേണമെന്ന് ആവശ്യമുയരുന്നു. തമിഴ്നാട് ക്ഷീരോത്പാദക ക്ഷേമ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എം ജി രാജേന്ദ്രനാണ് ഈ ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. തമിഴ്നാട്ടിലെ പാൽ വിപണിയിലേക്ക് കടന്നുകയറുന്ന അമൂലിന്റെ നീക്കത്തെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ശക്തമായി എതിർക്കുമ്പോഴാണ് സംസ്ഥാനത്തിനകത്തു നിന്ന് ഇത്തരമൊരു ആവശ്യം ഉയർന്നിരിക്കുന്നത്. തമിഴ്നാട് ക്ഷീരവിപണിയിൽ കടന്നുകയറാനുള്ള അമൂലിന്റെ നീക്കത്തെ ചെറുക്കണമെന്ന് ഏതാനും ദിവസം മുമ്പ് കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷാക്ക് അയച്ച കത്തിൽ സ്റ്റാലിൻ ആവശ്യപ്പെട്ടിരുന്നു. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കിന്റെ കല്ലായി ശാഖ അപ്സര തിയേറ്ററിന് സമീപമുള്ള ലാഡർലിങ്സ് കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങി. കെ മുരളീധരൻ എം പി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് ചെയർപേഴ്സൺ പ്രീമ മനോജ് അധ്യക്ഷയായി. ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകൾ ഇവിടെ അവസാനിച്ചു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വീഡിയോകളും നിങ്ങൾക്കും നൽകാം. ഇതിനായി മൂന്നാം വഴി ഓൺലൈൻ @gmail.com എന്ന മെയിൽ ഐ ഡിയിലോ 6238500515 എന്ന നമ്പറിലോ അറിയിക്കാവുന്നതാണ്.